സമയമില്ല. ഞാനും കുട്ടിച്ചേട്ടനും കൂടെ ആശ്രമത്തിലോട്ട് പോവാം. ഇത് ആശ്രമമെന്നോ? അപ്പൊ പത്രത്തിലൊന്നും വായിച്ചില്ലേ? എന്റെ പൊന്നു മക്കളെ, രാത്രി സൂര്യനിൽ പുത്രനുണ്ടാവുക എന്ന് പറഞ്ഞത് ഡിഫിക്കൽട്ട് ആയിട്ട് ചിന്തിക്കണ്ട. സ്വാമിജിയെ കാണാൻ പെടാ പാടുപെടുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തില് എത്ര പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായെന്നറിയോ? ഇത് സാമ്യോ? അതെ സ്വാമിജി, അയാളൊരു യുക്തിവാദിയായ മണ്ടനാ. ഞങ്ങൾ അങ്ങനെയല്ല. നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പാണ്. എന്തൊക്കെ തയ്യാറെടുപ്പാണ് വേണ്ടത്? ഇപ്പൊ ഒരു പെൺകുട്ടി അതിന് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. 10 നാൾ ശുദ്ധിയോടെ വ്രതം, 11-ാം നാൾ പൗർണമി, അന്ന് പ്രഭാതത്തിൽ മത്സ്യമാംസവും ലഹരി പദാർത്ഥം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു. ഇത് കേൾക്കുമ്പോ തന്നെ ഇനി ഉപേക്ഷിക്കണമെന്നാണ്? അതോ നേരത്തെ തൊട്ടേ ഉപേക്ഷിക്കുന്നു? ഭട്ടേ, എന്താ മകളുടെ പേര്? സന്താനവല്ലി. പക്ഷേ സന്താനങ്ങളൊന്നും ആയില്ല. എന്നെ മീറ്റ് ചെയ്യോ, അന്ന് മുതൽ ഉപേക്ഷിച്ചാൽ മതി. അതിന് മുമ്പ് വരെയുള്ളത് പൊക്കോട്ടെ. എന്റെ കർമ്മഫലത്തെ ഇല്ലാതാക്കാനുള്ള വിദ്യ എനിക്കറിയാം. എന്നിട്ട് ഒരു പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ടു പോകും. 41 days into 3, അത് 123 days. അവര് പ്രപഞ്ചത്തിൽ സൂര്യനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ അങ്ങനത്തെ ഇടനില തട്ടിപ്പുകാരൊന്നുമില്ല. നേരിട്ട് കാര്യം പറയാ, അനുഗ്രഹമായി. അവർ സൂര്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം ചോദിക്കാനും പറ്റുന്നില്ല. സൂര്യന് കൊച്ചേരോ, അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡിൽ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്റെ ഞാനല്ലാതെ നാട്ടുകാർക്ക് മനസ്സിലാവും. ആ പ്രോസസ്സിലൂടെ എത്തി കഴിയുമ്പോൾ അവർ സൂര്യൻ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ആഗ്രഹം എന്താണെന്ന് സൂര്യൻ ചോദിക്കും. അപ്പോൾ ജ്യോതിയെ കാണുമ്പോൾ പേടിക്കാതെ ആവശ്യമുള്ള കാര്യം പറയണം. കാശിന്റെ കാര്യം പറയുമ്പോൾ എന്റെ കൂടെ ചേർത്ത് പറയണം. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഈ ആഗ്രഹം അവിടെ പറയും. അപ്പൊ സൂര്യൻ പറയും, നിങ്ങൾ സൂര്യന് പുത്രൻ ഉണ്ടാവും, പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ വേണം. നാം സംപ്രീതനായാൽ 24 മണിക്കൂറിനുള്ളിൽ 10 മാസത്തിനുള്ളിൽ നീ ഒരു അമ്മയാകും. എന്റെ ചാവി കൊടുത്താലേ, ചാവി എന്ന് ഉദ്ദേശിച്ച് എന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് കുട്ടി ഉണ്ടാവുള്ളൂ. അലീബിനോട് എല്ലാരും പോയി സൂര്യന് കുട്ടി ഉണ്ടായി ക്ലെയിം ചെയ്തോളൂ. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ഗർഭം ഉണ്ടാക്കിയ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തലകെട്ടി എനിക്ക് ധൈര്യമില്ല. ഒരു പക്ഷേ ജനങ്ങൾ പറയുമ്പോൾ അത് വേറെ ആരെങ്കിലും കൊച്ചാണ്, അത് അല്ലെങ്കിൽ ഉരിയുടെ കൊച്ചാണ്, അത് അല്ലെങ്കിൽ സൂര്യന്റെ കൊച്ചാണെന്നല്ല. എന്താ തെളിവ്? ഡിഎൻഎ ടെസ്റ്റ് നടത്തി. തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ. ഞാൻ ഇത് പറയുന്നതിന് കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരം വീണ്ടും പുനർചിന്തനം ചെയ്യേണ്ട സമയമായി. ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാ, ഇനിയും വെക്കണോ? വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞിന്റെ തന്ത ദേ ഈ നിൽക്കുന്ന പാർട്ടി തന്നെ. എടാ, പെങ്ങളെ ഗർഭിണിയാക്കട്ടെ, നീ മുങ്ങാൻ നോക്കുകടാ. അല്ലേ ഞാൻ